Season 2ജീവിതം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. അതിലൊത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അതൊക്കെ ആസ്വദിക്കണോ അതിൽ കയറി നിലവിളിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ്. സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन जाने मन जाने मन मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा कहीं तुम्हारा मन जाने मन जाने मन जाने मन ओ जाने मन जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन जाने मन जाने मन मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा कहीं तुम्हारा मन जाने मन जाने मन जाने मन ऑडियंस ഇവിടെ എത്തിയിട്ടുള്ളത് കോരാണി ആക്കോട്ടുവിള പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെയൊക്കെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും എത്തിപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ജയിൽ. ഒത്തിരി ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ഉള്ള ആ ഒരു സ്പേസിലും കോമഡി ഇല്ലേ എന്ന വലിയൊരു തോട്ടുമായിട്ട് ഓൺ സ്റ്റേജ് ഒരു അപ്രതീക്ഷിത ആദ്യ രാത്രിയുമായി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മോസ്റ്റ് ഹോണസ്റ്റ് ടീം റോക്ക്. എന്തായാലും സാറേ ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും സൗകര്യമില്ല. ഓരോരുത്തരും കൂടെ തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു ഫ്ലാറ്റ് കെട്ടി തരട്ടോ? ഇരിക്കോ സാറേ. എന്തോ ഒന്ന് ഫ്ലാറ്റ് നിനക്ക്, നീ ഇപ്പൊ ഫ്ലാറ്റ് ആയില്ല, നിനക്ക് ഇനി ഫ്ലാറ്റ് വേണോ? സാറേ ഈ ഫ്ലാറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, പിന്നെ ഈ വില്ലയില്ലേ, വില്ല. ഓ വില്ല, അത് ഈസി. ഇവിടെ എന്താണ് ഒരു ബീഡിയിലെ മണം? ഏ ബീഡിയുടെ മണം അല്ല. പിന്നെ യവൻ ഒരു രാഷ്ട്രീയ പാർട്ടി പേര് ചേരുമെന്ന് പറഞ്ഞാൽ അതെ, അതിൽ ബി ഡി പി എസ് അതിന്റെ ചിലപ്പോ മണമായിരിക്കും. മിണ്ടരുത്, എന്റെ വില്ല തകർത്തവനാ. കൊച്ചു പയ്യല്ലേ, ഒരു 10-22 വയസ്സാണേ കാണുള്ളൂ. നീ എന്തോന്നാ ഇത് കാണിച്ചത്? അണ്ണാ ഞാൻ കോളേജിന്റെ അവിടെ ചെറിയ കച്ചവടം കാര്യമൊക്കെ ആയിട്ട് പോകുമായിരുന്നു അണ്ണാ. അപ്പൊ കോളേജിലെ പയ്യന്മാരെല്ലാം കൂടി പോലീസിന് പിടിച്ചു കൊടുത്തന്നെ. അല്ലെങ്കിൽ എനിക്ക് കോളേജ് എന്ന് കേൾക്കുമ്പോഴേ കളിയാ, അതല്ല ഞാൻ കോളേജ് പോകുന്നത്. അല്ല എസ് എൽ സി പാസ് ആകത്തുണ്ടല്ല. അതല്ല, അതുകൊണ്ട് കോളേജിൽ നിനക്ക് എന്ത് കച്ചവടം വരുന്നത്? ചെറിയ കഞ്ചാവിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ചാവ് ചെറുതായിട്ട് കഞ്ചാവിന്റെയൊക്കെ. നീ പിന്നെ ഓരോ കഴിച്ചായിരുന്നോ? നീ ഇല്ല, ഒന്നും കഴിച്ചില്ല. സാറന്മാർ വരുന്ന എനിക്ക് പ്രസാദം തന്നെ ഒന്നും തന്നില്ല. ഈ സാറന്മാർ എന്തോ പറയും, പ്രസാദം കൊടുക്കണ്ടായിരുന്നെ? പ്രസാദം കിട്ടിയില്ലേ? ഇല്ല. ഇതൊക്കെ കേറി വരുമ്പോ വാങ്ങിക്കണ്ടേ? യോ മറന്നു എണ്ണ ഞാൻ കൊടുക്കാൻ. ഇതിന്റെ പണ്ടത്തെ പേര് നടയടിയെന്നായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഭക്തിയുടെ മാർഗത്തിലായിട്ട് പേരൊന്ന് മാറ്റി പ്രസാദം എന്താക്കി. ഇതിന്റെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആര് വന്നില്ല. ജാമ്യത്തിൽ ഇറക്കാൻ വന്നില്ല. ആര് വന്നു? എത്രയും പേര് വന്നു? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? അത് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ എൻ ചിട്ടി പൈസ കൊണ്ടുപോയില്ലേ, ആ കക്ഷികളാണ് എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നത്. എന്നെ കൊണ്ടുപോയേ പൂവിട്ട് പൂജിക്കാനല്ല, പിന്നെ ചവിട്ടി താഴ്ത്താനാ. പിന്നെ ഞാൻ പോകും, അതുകൊണ്ടാ ജാമ്യം വേണ്ടെന്ന് വെച്ചത്.
എനിക്ക് ജാമ്യം എടുക്കാനെങ്കിലും ആരെങ്കിലും വന്നു. നിന്നെ കാണാൻ കുറെ ആൾക്കാരൊക്കെ വന്ന് ഞാൻ കണ്ടത് നിന്റെ ബന്ധുക്കളൊക്കെ. കുറെ ഒറ്റ ബന്ധുക്കൾ പോലും വരാത്ത ഒരു പോത്ത് അവിടെ കിടക്കുന്നു. അങ്ങനെ പറയല്ലേ, ബന്ധുക്കളൊന്നില്ലാത്ത ആളായിരിക്കും, അനാഥനായിരിക്കും. ആരാ പറഞ്ഞേ? എനിക്ക് ഇഷ്ടം പോലെ ബന്ധുക്കാരുണ്ട്. ബന്ധുക്കളും വന്നില്ലല്ലോ ഇവിടെ, ഞങ്ങൾ കണ്ടില്ല. നടന്നു വന്നാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അതെന്താ ഇവർക്ക് നടന്നു വരാൻ വയ്യേ? അവരുടെ കൈയും കാലും ഞാൻ ഒലക്കൊക്കെ അടിച്ചൊടിച്ചില്ലേ, അതുകൊണ്ടല്ലേ കാണാൻ വരാത്തേ. അല്ല, ഈ അകന്ന ബന്ധുക്കളാണോ? അകന്ന ബന്ധുക്കളാ. അകന്നെന്ന് പറയുമ്പോ അച്ഛനും രണ്ട് അളിയന്മാരും അമ്മാമാരും ചിറ്റപ്പന്മാരും. അകന്ന ബന്ധു പ്രശസ്തരായ ആൾക്കാരുടെ തല വെട്ടിയ കേസ്. നക്സലൈറ്റ് ആയിരുന്നു അല്ല, സെക്സലൈറ്റ്. സെക്സലൈറ്റ്, സെക്സലൈറ്റ് ഞാൻ പറഞ്ഞതാ. പ്രശസ്തരായ നടിമാരുടെ തല വെട്ടിയെടുത്ത് മറ്റേ വൃത്തികെട്ട വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യും, എന്നിട്ട് കാണിക്കും. ആ ബിസിനസ് ആയിരുന്നു സെക്സ് റാക്കറ്റ്. കളിയില്ല സാർ, വെറും ചിരി മാത്രം. നീ ഒരു പരോൾ അപേക്ഷിച്ചിരുന്നില്ലേ? അത് റെഡിയായി. ഇന്ന് പോവാം, 20 ദിവസം നീ പരോളുണ്ട് കേട്ടാ. അപ്പൊ നിന്റെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് ഓഫീസിലോട്ട് വാ, കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് നോക്കാം. ഇപ്പോഴെങ്കിലും നിനക്ക് പരോള് കിട്ടിയല്ലോ. നീ വീട്ടിൽ പോയി നിന്റെ ഭാര്യയുടെ അമ്മേനെ കൂടെ നല്ല ഭക്ഷണമൊക്കെ അടിച്ച് സിനിമയെ കണ്ട് അടിച്ച് വിളിച്ചിട്ട് വാ. ഇരുമ്പഴി പൂട്ടിനും കിടിലം മതിലിനും മത്താപ്പു വിരിയണ ചിരിയളിയാം. ചേട്ടൻ നിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി. ഇരുമ്പഴി പൂട്ടിനും കിടിലം മതിലിനും മത്താപ്പു വിരിയണ ചിരിയളിയാം. ഹലോ ഹലോ ചേട്ടൻ, ഹലോ. മതി മതി മതി, ചെന്ന് എല്ലാം എടുത്തോണ്ട് പോവാ. അങ്ങോട്ട് പോട്ട് 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 അവിടെ പോയാ മതി കേട്ടാ. എല്ലാം പായും തലയാണ് എല്ലാം എടുത്തോ. ആ പോട്ട് 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 പോയിട്ടോ. നീ എവിടെ പോണു? യാത്ര അയച്ചിട്ട് വരായിരുന്നു, ബസ് കയറ്റി വിട്ടിട്ട്. നീ ബസ് കയറ്റി മാത്രം ഓക്കണ്ട, ബസ്സിൽ കയറി അവന്റെ വീട്ടിൽ പോയി ചോറും ഉണ്ട്, നാളെ ഒരു സിനിമയും കണ്ടിട്ട് വന്നാ മതി. ആരടാ ഇങ്ങനെ മാടാന്ന് പറയാ, ഇതാടാ മനുഷ്യത്വം എന്ന് പറയുന്നത്. അവന് വീട്ടിൽ പോണം. പിന്നെ വേറൊരു കാര്യം, ഒരുത്ത ഇവിടുന്ന് അങ്ങോട്ട് പരോളിന് പോയതും വേറെ ഒരുത്തം തിരിച്ച് വന്നിട്ടുണ്ട് പരോളും കഴിഞ്ഞു. അതാ ഇട 20 ദിവസം പരോളിനെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരുത്തം പോയാ കൊട്ടാരം ബാബു. ആ അവൻ 2 ദിവസം കഴിഞ്ഞാൽ ദാ വന്ന് നിക്കണം അവിടെ. 20 ദിവസം പരോൾ വേണമെന്ന് പറയും. സൂപ്രണ്ടന്റെ കൈയും കാലം പിടിച്ചാൽ പരോൾ കിട്ടിയത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരുന്നു. എനിക്ക് അറിഞ്ഞൂടാ അവിടെ വന്നിപ്പോണ്ട്. നിങ്ങൾ തന്നെ ചോയര് ഞാൻ വാടകയോട്ട് നാളെ ചീക്കാതെ കേട്ടോ. അറിയോ ഞാൻ വന്നറിയോ? അതാ ഞാൻ വന്നെന്നാ. 20 ദിവസം പരോൾ ഉണ്ടായിരുന്നു, 2 ദിവസം വീട്ടിൽ തങ്ങിയുള്ളു. എനിക്ക് അവിടെ നിന്ന് ഉറക്കം വരുന്നില്ല. എന്റെ തക്കുട് വന്നാ. ഇതേ ഈ സെല്ലേ സ്വർഗമാണ്, സ്വർഗം നമ്മളെ തറവാട്, തറവാട്. സത്യം പറടാ, 20 ദിവസത്തിന് വേണ്ടി പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നത് നീ. ഇത് സ്വർഗം, പുറത്ത് നരകോളിയാ നരകം. ജീവിക്കാൻ പറ്റില്ലത്. എന്തെന്നാ? അയ്യോ പുറത്തിറങ്ങി കഴിഞ്ഞാല് ഭയങ്കര ചൂട്. പണ്ടൊക്കെ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ലോറി കൊണ്ടുകൊണ്ട് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം. ഇപ്പൊ അങ്ങനെ പറ്റൂല. പറ്റത്തില്ല, സിസി ക്യാമറ വെച്ചിട്ടുണ്ട്. അതല്ല എടാ, വിലക്കിരുന്ന കാര്യം പറഞ്ഞതാ. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തൊഴിൽ ജീവിക്കാന്ന് വിചാരിക്കണ്ട. മലയാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല. ബംഗാളികളല്ലേ? നീ മോഷണ കേസിലല്ലേ ഇവിടെ വന്നത്? അതിന്റെ ശിക്ഷാകാലം അതേ കഴിഞ്ഞ്. പിന്നെ നീ ഇത്രയും വർഷം അല്ലേ എന്നെ വേറെ കേസിനോട് ശിക്ഷിച്ച? അപ്പൊ ഒരുപാട് കേസ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല, എന്നെ ഒരു കൊട്ടാരം ബാബു എന്നല്ലേ വിളിക്കുന്നത്. അത് ഞാൻ വിളിക്കുന്നത് ആൾക്കാരെ വിചാരിക്കും ഞാൻ കൊട്ടാരത്തിലാണ് താമസിക്കുന്നതെന്ന്. വലിയ രാജാവെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അതല്ല, പിന്നെ ഞാൻ കൊട്ടാരത്തിൽ മാത്രമേ മോഷണത്തിന് കയറത്തുള്ളൂ. കബടിയാരം പാലസ്, പത്മനാഭപുരം പാലസ്, നമ്മളെ കരകുന്ന് പാലസ്, ഇത് സത്യം മാത്രമേ ഞാൻ മോഷണം കയറത്തുള്ളൂ. ഏത് പാലസ് കയറിപ്പോഴേ അകത്താക്കിയത്? പുത്തിരിക്കണ്ടത്തിന് പാലസ് പുതുതായിട്ട് തുടങ്ങി. പുത്തിരിക്കണ്ടത് ഏത് പാലസ്? ഞാൻ അറിഞ്ഞില്ല. ഏതാ സീരിയലാരന്മാർ അവിടെ കൊട്ടാരത്തിന്റെ കട്ടോട്ടോണ്ട് വെച്ച് സെറ്റിട്ടേക്കാരു. ആ നിലവാരം പറഞ്ഞോണ്ട് കയറി മറ്റേ ഗ്രീൻ റൂമിൽ വളഞ്ഞിട്ട് പിടിച്ച് അങ്ങനെ ലാത്തായി. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് സത്യത്തില് നമുക്കൊരു പശ്ചാത്താപം ഉണ്ടാകും. പശ്ചാത്താപം ഉണ്ട് അല്ലേ? ഈ പോട്ട് വരുന്നിടയ്ക്ക് 2 ദിവസം ഇടയ്ക്ക് ഞാൻ ഒരു നല്ലൊരു കാര്യം ചെയ്തു. ഞാന് വസ്തുവും വീടും അനാഥാലയത്തിൽ എഴുതി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിന്റെ വസ്തുവും വീടും അനാഥാലയത്തിൽ എഴുതി കൊടുത്തു?
സത്യം പറഞ്ഞോണ്ടല്ലോ നിന്റെ തങ്ക മനസ്സായോ. ഞാനങ്ങനെ അനാഥത്തിൽ എഴുതി കൊടുത്തതുകൊണ്ട് ഇപ്പൊ എന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിരിക്കുക. അതായത് എന്റെ വസ്തു വീടും കൊടുത്തതിന് എന്താ കേസ്? ഈ പുറമ്പോക്കുള്ള വസ്തുവും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാ പിന്നെ കേസ് എടുക്കൂ. പുറമ്പോക്കുള്ള വസ്തു കൂടെ ആടെ അനാഥത്തിൽ എഴുതി കൊടുക്കും. എനിക്ക് വീടും വസ്തു പോലെ ഇരിക്കണ പുതിയ കർഷകരാണ് കർഷകർ. അയ്യോ ഡേ ഇറങ്ങാൻ നേരത്തെ നമ്മളെ കൂടി എന്തെങ്കിലും കൊണ്ടുപോകണം കേട്ടോ. ഇലയുടെ ഇലയുടെ കൃഷിയാ. എന്താ കഞ്ചാവ്? കഞ്ചാവായിരുന്ന ഇവന് പ്രസാദം കൊടുത്തായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒരു സംശയമുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു ഫോൺ വിളി ഉണ്ട്. മര്യാദയ്ക്ക് അത് ആരെന്ന് വെച്ചാൽ എന്റെ മുന്നേ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയിന്ന് ഒഴിവാവാം. നിന്നെ എനിക്ക് സംശയം. ഇല്ല സാറേ. വാ തുടങ്ങടാ. വായിക്കാത്ത ഫോണോ? വാ തുടങ്ങടാ. നീയൊക്കെ നാക്കിന്റെ ഇടയിൽ വരെ വയ്ക്കും. അത് ഫോണല്ല. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ഇന്ന് വന്നാ മതി. സാധു അവന്റെ വെറുതെ ഉപദ്രവിക്കല്ലേ സാറേ. നാക്കെടുക്ക പ്രാണിയെ. ഇല്ല സാറേ. അവന്റെ ഇല്ലേടാ ഇത് ഫോൺ ഞങ്ങൾ. ബാക്കി പാഴ്സ് അവിടെടാ. ഇപ്പടി ബാക്കി ബാക്കി പാഴ്സ് എവിടെയാടാ? എടാ ഉരുടാ ഉടുപ്പ് എടാ നിന്നെ നീ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവിടെ കിടന്ന് ഭീഷണിപ്പെടുത്തിയാലാണ് നിന്റെ ഈ മുടി വെട്ടാതെ ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇട്ടിരുന്നത്. ഇന്ന് നിന്റെ മുടി ഞാൻ റെഡിയാക്കി. സിം എടുക്കല്ല. ഇവിടെ പാടാ. നിന്നെ ഇന്ന് ശരിയാക്കി തരാം. കൊണ്ടുപോ. എവനെ കൊണ്ടുപോയി മുടിയോട്ട്? പോ പോ. ഇനി പരിസരത്ത് കണ്ടോ അവര് നിന്നെ. പേത്തലേനല്ല സിം തലേനാ. ഞാനാ ഓ സാറേ. പിന്നെ ഇന്ന് ഷിബുവിനെ തൂക്കാൻ വിധിച്ചിട്ടുണ്ട്. നീ ഒന്ന് പറ. നീ അഡ്ജസ്റ്റ് ചെയ്ത് പറ. രണ്ടു വർഷം നമ്മളോട് ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. നീ ഒന്ന് പറയടേ. പറഞ്ഞ ശിബു ഞാൻ വിഷമൊന്നും വിചാരിക്കരുത്. പറയണത് എനിക്കാ. അല്ല പറയട്ടെ. പറ നമ്മളും മരുവളിയാ. വരും. വരുമ്പോ കാണാം. അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് അവനെ തൂക്കാൻ പിടിച്ചു ചിരിക്കണല്ലേ കരയുന്നത്. ഏതെങ്കിലും കൊറേ പെട്ടികൾ തലവെട്ടി വെച്ച് കഴിച്ചാൽ എന്നെ തൂക്കാൻ പിടിക്കോ? ഇതെന്തോ നിയമം. അല്ല സാറേ, ഇതെന്തോ കന്യാവിരോട്. ഇതെന്തോ അവന് ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാതോ? ഞങ്ങൾക്ക് സംഘടിത ശക്തി അല്ലാത്തോണ്ടോ? യൂണിയൻ ഇല്ലാത്തോണ്ടാണോ? എന്തോ ഒരാളെ അങ്ങ് തൂക്കാ. അങ്ങനെ അങ്ങനൊന്നും പറ്റത്തില്ല. ഇത് നടക്കാതെ ഞങ്ങൾ എതിർക്കും. അവനെ അവനെ പറ്റത്തില്ല. പറ്റത്തില്ല. അതാ പിന്നെ നിന്നെ അയക്കാം. അടാ നീ കൊണ്ടുപോ. നീ പോ. നിന്നെയാണ് തൂക്കാൻ വിധിച്ചിരിക്കുന്നത്. മൊത്തം പറമ്പ് പോയി തൂക്കണം. ഓ തൂക്കാൻ പോ. ആഴ്ചയിൽ ഒരു തരം തന്നെ ഇവിടെ തൂക്കാൻ വിധിക്കണത്. അവൻ തൂക്കണം. തൂത്തില്ലെങ്കിൽ ആറ്റ് പിടിച്ചാൽ തൂക്കണം. രണ്ട് ബ്ലോക്കും പോയി തൂത്തിട്ടു. ഓ അവിടെ ദൂരെ നീ. ഇവിടെ അവിടെ അവിടെ സൈഡിലൊക്കെ തൂത്ത് വൃത്തിയാക്ക്. അതൊക്കെ തൂക്കണോ? ആ പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട്. മന്ത്രി സന്ദർശനത്തിന് വരുന്നുണ്ട്. എന്തോന്ന് സാറേ ഇത്? ആദ്യം കഞ്ചാവ് വെച്ചാൽ പിന്നെ ഉള്ള കൊള്ളക്കാരല്ലേ അതിനകത്തോട് കൊണ്ടുവരിക എന്ന് പറയാം. ഞങ്ങൾക്കിവിടെ സമാനമായിട്ട് കിടക്കാനല്ല വരുന്നത്. എടാ നിന്നൂടെയൊക്കെ കിടക്കാനല്ല വരുന്നത്. എടാ മന്ത്രി വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങളെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെയുള്ള കാര്യം ഒരുപാട് പറയോ? പറഞ്ഞത് ആ സന്ദർശനം അങ്ങനെ പറ. പറയണതും കേട്ടിട്ട് മന്ത്രി അങ്ങ് പോവും. അല്ല പറയണം. പറയണം കാര്യം. പറയാം. എനിക്ക് വർഷത്തിൽ ഒരിക്കൽ ബലി കിട്ടണം. കുറെ നാളുകൊണ്ട് ഞാൻ പറയുമായിരുന്നു. സാർ സമ്മതിച്ചില്ലല്ലേ?
കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് മാസം സസ്പെൻഷനിലായിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? അപ്പുറത്തെ ബ്ലോക്കിൽ ഒരുത്തന്നെ ബലിയിടാൻ കൊണ്ടുപോയി. അപ്പൊ ആലുവ പുഴയിൽ ഒന്ന് മുങ്ങി, പിന്നെ പൊങ്ങിയത് രണ്ടാഴ്ച കഴിഞ്ഞ് ചാലക്കുടി ആറ്റി. അങ്ങനെ പോയവനാ. അതുകൊണ്ട് ഇന്ന മേലാൽ ഈ ജയിലാരും ബലിയിടണ്ട. മന്ത്രി എപ്പോഴാ വരുന്നത്? മന്ത്രി ഉടനെ വരും, കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊള്ളണം. കേട്ടല്ല സുമേഷ്, ആരടേ സുമേഷ്? ഉണ്ടല്ല, സുമേഷിന്റെ ശിക്ഷ ഈ മാസം തീരുന്നു. അടുത്ത മാസം കൊണ്ട് അവന് രണ്ട് മാസം നല്ല നടപ്പിന് വേണ്ടി തുറന്ന ജയിലിലേക്ക് വിടേണം. അപ്പൊ നീ നല്ല നടപ്പിന് വേണ്ടി പോണം. പൊയ്ക്കോ അടുത്ത. ആ പോയതാണ് നല്ല നടപ്പ്. കണക്കാൻ കൂടെ ചാന്ന് പറഞ്ഞോണ്ട് പോയതാണ്. പിന്നെ നല്ല നടപ്പെന്ന് പറഞ്ഞ അന്തസര അടക്കണം. നല്ല നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല സ്വഭാവം അല്ലാതെ നടപ്പല്ല. അതൊക്കെ അറിയാല്ലേ, അളവ് പറ്റിക്കാൻ മാത്രമല്ല. മന്ത്രി വന്നു, മന്ത്രി വന്നു, മന്ത്രി വരുന്നുണ്ട്. അഭിവാദ്യങ്ങൾ, 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 മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. പാർട്ടി പരിപാടി അല്ല, നിർത്ത്. നമസ്കാരം. നമസ്കാരം. അപ്പൊ ജയിലിലെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇവിടുത്തെ ജയിൽ മന്ത്രിയാണ്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓഫീസർമാരും വാർഡന്മാരും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ ഞാൻ അതിന് പരിഹാരം കാണും. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കുറച്ച് മനുഷ്യന്മാരെ നാല് ചുവരുകൾക്കുള്ളിൽ പൂട്ടിയിട്ടേക്കാണ് സാറേ. രാവും പകലും ഒരുപോലെ എവിടെയാണെന്ന് പറയോ? ഇവിടെ ഇവിടെ തന്നെ ഞങ്ങളെ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇവിടെ തന്നെ ആണല്ലോ ഇടേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയും. അതെ, ഈ മറ്റേ ഇതുണ്ടല്ലോ സ്വാതന്ത്ര്യദിനം, അന്നാണല്ലോ ഇവിടെ ഉള്ള ഒരു പ്രതി ഇങ്ങനെ നമ്മൾ നറുക്കെടുത്ത് വിടുന്നത്. അതെ, അതുപോലെ മെയ് ദിനത്തിന് വിടാൻ പറ്റുമോ? അങ്ങോട്ട് പോയാലോ. അതെ, പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഇവരുടെ ഒപ്പം ഫുഡ് കഴിക്കാനാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറയും. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. സാറേ, അതുപോലെ ഞങ്ങളെ ഭാര്യമാരെ കാണാനുള്ള അവസരങ്ങൾ മാസത്തിൽ ഒരിക്കലൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ യുവന്മാരെ കൂടെ ഒക്കെ നിർത്തിയാണ് സംസാരിക്കുന്നത്. ഒരു സ്വകാര്യത കിട്ടുന്നില്ല. ഞങ്ങൾ റൂം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പണ്ടത്തെ അത്രയും ടേസ്റ്റ് ഇല്ല. പോരാ പോരാ പോരാ. അപ്പൊ എല്ലാരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് അത്യാവശ്യം ഒരു കല്ലിടിയിൽ കർമ്മമുണ്ട്. അത് നമുക്ക് ആരുടെയോ കഞ്ഞി കല്ലിടാൻ പോവോ? അപ്പൊ ഓക്കെ ഓക്കെ. ആ ബാത്റൂമിന്റെ സൈഡ് വഴി ഒരു തുരങ്കം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയടാ. സത്യത്തിൽ അറിയത്തില്ല. ആരെന്ന് പറയടാ? അറിയത്തില്ല. നീ പറടാ, ചേച്ചി വാടാ എന്നെ വിട്ട്. നീ എവിടെയാടാ പിഴിക്കണം? പറടാ, പറ അറിയത്തില്ല. സാറേ അറിയത്തില്ലേ? ഇവിടെ റെഡിയാക്കണേ ഞാൻ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബിപിൻ ദാസ് എന്നല്ല. സാറേ പറയിപ്പിക്കാൻ ഞാൻ എന്റെ കൈയോടിഞ്ഞത് പല്ല് പോയടാ. വല്ല കാര്യം അയ്യോ, കുറച്ച് ഉള്ള കൊടുത്തേ. ചെയ്യാത്ത കുറ്റത്തിനാണ് താടി ഉള്ളത്. എന്താണ് കരയണത്? ഒരു തടിയോടെ എടുത്ത് പിടിക്കണ കരയണത്. അതാരടേ പുതിയ ആളാണ്ടാ? ഞോടാ വെള്ളം കൊടു. ഞോടാ എന്താടാ പേരെന്തോ? എന്റെ പേര് പ്രകാശ്. പ്രകാശ്? പ്രകാശ്. എന്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. വേണ്ട, ഞാനാണ് ഈ ജംഗ്ഷനിൽ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴി ഇവിടെ നിന്ന് പോയത്. ഒരു പയ്യൻ ഇവിടുത്തെ സ്ത്രീരെ മാലയും പൊട്ടിച്ചുകൊണ്ട് ഓടി ഞാൻ പിടിക്കാനായിട്ട് കൂടെ പോയാണ്. പോയപ്പോഴാണ് കുറേ ദൂരെ എത്തിയപ്പോഴി അവൻ മാല എനിക്ക് കിട്ടിയ ഓടികൾ. അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ എന്നെ പിടിച്ച് അടിച്ചാണ്. അവിടെ എവിടെയൊക്കെ ചവിട്ടി ചോദിക്കുകയൊക്കെ ചെയ്താണ്. അങ്ങനെയാണ് എന്നെ അവിടെ പിടിച്ച് കൊണ്ടുപോകുന്നത്. എന്നെ കളനാക്കിയാണ്. ഈ ജയിലിൽ നിന്ന് എന്റെ ആദ്യത്തെ രാത്രിയാണ് ഈ ജയിലിനെ ഉറപ്പായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടേ ഇല്ലണ്ണാ. ഇത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ ആൾക്കാരെല്ലാരും എന്നെ കള്ള കള്ളാന്ന് വിളിക്കണ. എന്റെ അമ്മയെ പറ്റി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അനിയ, ഇവിടെ ഈ ജയിലിൽ വരുന്നവർക്കെല്ലാം ആദ്യത്തെ രാത്രി കാളരാത്രി തന്നെയാ. ആദ്യത്തെ രാത്രി മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ രാത്രികളും കാളരാത്രികളായി.
കഴിയുന്നതും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ബാഡ് തോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന വലിയ മെസ്സേജുമായിട്ട് ടീം റോക്ക് ഇവിടെ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ വേർഡിക്റ്റ് ആണ്. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ ഇത് ഞാൻ ഇന്നലെ ചിന്തേറിട്ട് മിനുസപ്പെടുത്തിട്ട് പോയതടിയല്ലേ, പിന്നെ എന്തിനാടാ നിങ്ങൾ ഇതേട്ട് പണിയണത്? ഇത് പണിയുന്നതല്ല ആശാനെ, ഞാൻ ചോദിച്ചിട്ട് ഈ സാധനം ഇവൻ തരുന്നില്ല, ഞാൻ ചോദിച്ചിട്ട് ഇവനും തരുന്നില്ല. ഇത്ര പെട്ടെന്ന് നീ ഓട് മാറി കഴിഞ്ഞോ? പിന്നെ കമത്തോടിന്റെ അടുത്തുള്ള മൂന്നാമത്തെ ഓട്. അത് നിനക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? പിന്നെ ഞാൻ പൊട്ടിച്ച ഓട് എനിക്ക് അറിഞ്ഞൂടെ. അച്ഛൻ നമുക്ക് സ്വത്തും പണവും തരും തോന്നുന്നില്ല, അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്യാം. എന്തോന്ന്? ഇതുപോലെ വലിച്ചോണ്ടിരിക്കാം. ഒന്ന് കായലി തകടാ ഈ നായേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഫസ്റ്റ് നൈറ്റ് റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. എന്നാലും നമ്മുടെ ജഡ്ജസിന്റെ റിവ്യൂ എന്താന്ന് ആദ്യം ഒന്നറിയാം. ഇന്ദ്രൻ ചേട്ടാ, നന്നായി, പ്രതീക്ഷിക്കാത്തൊരു ആദ്യ രാത്രിയായിരുന്നു. ജയിലിൽ ഇങ്ങനെ വന്നു പെടുന്നവരെ എന്തായാലും അവരെ കാണുമ്പോൾ ആർക്കും ചിരി വരില്ല. അവരുടെ ഒരു അവസ്ഥ, എന്തൊക്കെ കുറ്റം ചെയ്തിട്ടാണെങ്കിലും അവരിങ്ങനെ എത്തിപ്പെടുമ്പോഴത്തേക്കും നമുക്ക് മനുഷ്യരല്ല എല്ലാവർക്കും വിഷമം തോന്നും. എങ്കിലും ചിരിക്കാതെ തന്നെ അവർക്ക് ഇത്രയും ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. അത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ശകലവും ഒരു വാക്ക് പോലും മിസ്സാവാതെ വളരെ വ്യക്തമായിട്ടെല്ലാവരും നല്ല ടൈമിങ്ങിൽ പറഞ്ഞു. എല്ലാം ചിരിക്കാനുള്ളതായിരുന്നു, വളരെ രസം തോന്നി. ശരിക്കും ജയിലിനകം കൊതിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത് ഒരിക്കലും പാടില്ല എന്ന് കാര്യമാണെങ്കിൽ പോലും നമുക്കൊരു കൊതി തോന്നുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു ജയിലിനകത്തുള്ള ഈ ആദ്യ രാത്രി. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിരുന്നു. ജ്യോതിഷേട്ടാ, ജയിലിൽ നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അവയിൽ അളവിന് ഹാസ്യവും നർമ്മവും ചേർത്തപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് നല്ല ഒരു സ്കിറ്റാണ്. പിന്നെ ഇപ്പോൾ ഹ്യൂമറിന് വേണ്ടി രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ വാർഡൻ, വാർഡൻ ഹ്യൂമറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ ഗൗരവം വിടാതെയാണ് രഞ്ജിത്ത് ഓരോ നിമിഷവും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. മണിക്കുട്ടിൻ്റെ ക്ലൈമാക്സ് ഡയലോഗ് വളരെ കറക്റ്റായി. എങ്ങനെയെങ്കിലും ഇവിടെ വരാതിരിക്കാനാണ് അനിയ ശ്രമിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ പശ്ചാത്താപം ആ മനസ്സിലുണ്ട്, ഇവരുടെ എല്ലാം മനസ്സിലുണ്ട്. അത് വെരി ഗുഡ്, നല്ല ടച്ചിങ് ആണ്. അവിടെ വലിയ ഉപദേശം പറയാതെ ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം, നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. ഈ ലൈഫല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്, നമ്മൾ പുറത്ത് തന്നെയാണ് കഴിയേണ്ടത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ ഒരു സെല്ലിനകത്തും കഴിയുന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്കിറ്റ്. കാരണം മാനസികമായിട്ട് ഭയങ്കര സംഘർഷമുള്ളവരാണ് ഇതിനകത്ത് ഇടക്കുന്ന പ്രതികളൊക്കെ. ഒരാൾ കൊലപ്പുള്ളിയായിരിക്കാം, അല്ലെങ്കിൽ പീഡിപ്പിച്ചായിരിക്കാം. ഇത് അങ്ങനെ അവരുടെ ക്രൈമിലോട്ടൊന്നും പോയില്ല. ആകപ്പെടെ ഒരാളുടെ ഒരു കഞ്ചാവ് കേസ് ഒഴിച്ച് അത് ഇലാന്നൊക്കെ പറയുന്നത് ഒഴിച്ചിട്ട് അത് ജീവിക്കാൻ നിവൃത്തികരുണ്ടായിരിക്കില്ല ചെയ്തത്. കാര്യം അയാളുടെ കരച്ചിൽ ഉണ്ടായാലൊരു ഇന്നസെൻ്റ് ആണെന്നും. അപ്പോൾ ഈ പ്രതികളുടെ ക്രൂരത എന്നുള്ളത് വിട്ടിട്ട് ഇതിനകത്തൊരു എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ബന്ധം. എല്ലാവരും സരസമായ ഒരു നിമിഷങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഏത് സുഹൃത്തുക്കളുടെ എവിടെ നിൽക്കില്ലേ, നമ്മൾ നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ നമുക്കൊരു സന്തോഷം വിതറാൻ കഴിയുമെങ്കിൽ, ഇങ്ങനെ തമാശ വിതറാൻ കഴിയുമെങ്കിൽ അതിൽ പരം ഭാഗ്യമൊന്നുമില്ല. ഈ സെല്ലിനകത്ത് കോമഡിക്ക് വേണ്ടിയിട്ട് ഗോഷ്ടി കാണിക്കുകയോ ഡെലിബറേറ്റ് അങ്ങനത്തെ ഡയലോഗ് പറയുകയോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്കിറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗുഡ് ലക്ക്. റിമി, ഈ ആദ്യരാത്രി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ, എത്ര ധൈര്യപൂർവ്വം ജയിലിലെ ഒരു ആദ്യരാത്രി സെലക്ട് ചെയ്തു? കാരണം നിങ്ങൾ അതിൻ്റെ അകത്തെ ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കാൻ സാധിച്ചു, അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിനെ നിങ്ങളുടെ ആ ചിന്തയ്ക്ക്, പ്രത്യേകിച്ച് ആ പണ്ടത്തെ കാലമാണെങ്കിൽ 10 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോറിയിൽ എത്ര സാധനം കൊണ്ടുവരുന്നത്, അപ്പോൾ നിങ്ങൾ പറയും ഇന്നത് പറ്റത്തില്ല, ഇന്ന് CCTV വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി ഒരുപാട് തമാശകളുണ്ടായിരുന്നു.
ഞാൻ തൂക്കാൻ വിധിച്ചത്. അത് നമ്മൾ ആരും ചിന്തിച്ചില്ല കേട്ടോ. നമ്മൾ ഓർത്തൊരു ഭയങ്കര സങ്കടകരമായ കാര്യമുള്ള അവസാനം ക്ലൈമാക്സിൽ കൂടത്ത് നിന്ന് ആൾ ഇത്രയും കളിച്ച് ഇരിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു ശിക്ഷ എങ്ങനെ പറയൂന്ന്. ആ ഏരിയയിൽ അനീഷിന്റെ നല്ല പെർഫോമൻസ്. അനീഷ് കലക്ക് കേട്ടാ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന്റെ ക്വാളിറ്റി എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. രാശിട 23, ഇന്ദ്രൻ സേട്ട 24, ഓ സൂപ്പർ. ജ്യോതിഷേട 24 out of 25. Rimi Tommy, 24. The score is 95 on 100. Superb. ഇവിടെ ഇതാ ഭയങ്കര രസമുള്ള ഒരു പ്രകൃതിമയമായ ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്ത പ്രണയ കഥയുമായിട്ട് ടീം പോപ്പിയാണ് എത്താൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ, ഇത് ഞാൻ ഇന്നലെ ചിന്തേറിട്ട് മിനുസപ്പെടുത്തിട്ട് പോയി തടിയല്ലേ. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇതേട്ട് പണിയണത്? ഇത് പണിയുന്നതല്ല ആശാനെ, ഞാൻ ചോദിച്ചിട്ട് ഈ സാധനം ഇവൻ തരുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് ഇവനും തരുന്നില്ല. ഇത്ര പെട്ടെന്ന് നീ ഓട് മാറി കഴിഞ്ഞോ? പിന്നെ കമത്തോടിന്റെ അടുത്തുള്ള മൂന്നാമത്തെ ഓട്. അത് നിനക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? പിന്നെ ഞാൻ പൊട്ടിച്ച ഓട് എനിക്ക് അറിഞ്ഞൂടെ. അച്ഛൻ നമുക്ക് സ്വത്തും പണവും തരും തോന്നുന്നില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്യാം. എന്തോന്ന്? ഇതുപോലെ വലിച്ചോണ്ടിരിക്കാം. ഒന്ന് കായലി തകട ഈ നായെ. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലേജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ആലപ്പുഴ കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു സോൾ അവിടെയാണെന്ന്. ഇവിടെ ഇതാ കായലും വള്ളങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മനോഹര പ്രണയ കഥയുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒത്തിരി നല്ല ബെസ്റ്റ് ഷോട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം പോപ്പി. ഒരു കൊയ്ത്ത് പാട്ടിൻ ഈണമീറൻ കായ നലപാടി പൊന്നരിവാളിൻ തുമ്പത്ത് കതിരുളി മുത്തം വയ്ക്കുമ്പോൾ. ആ മതി മതി, സമയം സന്ധ്യയായി, അക്കരെ എത്താനേ ഒരുപാട് സമയമെടുക്കും. വന്നേ വന്നേ, പോവാം പോവാം. എത്ര പ്രാവശ്യം നമ്മൾ ആലപ്പുഴ ടൂർ വന്നിട്ടുണ്ട്, പക്ഷെ ഈ കുമരങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമാ. എന്ത് മനോഹരമായ സ്ഥലം ചേട്ടാ. ഇത് ചുണ്ടം വെള്ളമല്ലേ? അല്ല, മാമാട്ടിക്കുട്ടിയമ്മയുടെ തൊട്ടില്. എടാ കണ്ട അറുന്നൂറ്, അത് ചുണ്ടൻ വെള്ളമാണ്. അതെ, ഈ വെള്ളം എന്താ ഇങ്ങനെ കയറി ഇരിക്കുന്നേ? അതിനെ തന്നെ ഇറങ്ങി തുഴഞ്ഞു പോവാ അറിയാത്തോണ്ടാ. അതെ, ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞ കാശിൽ നിന്ന് തന്നെ ഗൈഡെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ കൊണ്ടു കിടക്കുന്ന. മനസ്സിലായ? താൻ ഏത് നാട്ടുകാരനാണ്? ആലപ്പുഴ. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി ആകപ്പുഴയാണെന്ന്. അതെ, ഗൈഡുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ചവരാണോ എന്ന് നിങ്ങൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിലേ കോവളത്ത് വിദേശ വനിതയ്ക്ക് സംഭവിച്ചു തന്നെ ഇനിയും ഇവിടെ ആവർത്തിക്കും. അതെ അമ്മാവ, അമ്മാവൻ ഇവിടെ ഉള്ള ആള് തന്നെയാണ്. അതെ അതെ. ഈ വള്ളം എന്താ ഇങ്ങനെ നീട്ടി നിറക്കാതെ കരയി കയറ്റി വെച്ചേക്കുന്നേ? അതൊരു കഥയാ. പണ്ട് പാലക്കാര് കഥ പറയും പോലെ പറയാതെ കണ്ണൂരുകാര് പറയും പോലെ പറ. അതെങ്ങനെയാന്ന് നീ പറഞ്ഞതാ? അല്ലെ, പാലക്കാരാണല്ലോ ഈ റബ്ബറിന്റെ ആൾക്കാര്, അവരിങ്ങനെ വലിച്ചു നീട്ടിയ കഥ പറയത്തുള്ളു. പക്ഷെ കണ്ണൂരുകാരങ്ങനെയല്ല, വെട്ടൊന്ന് തുണ്ടനുണ്ട് അപ്പൊ കഴിയും കഥ. ആ, കുറച്ചു വർഷം മുമ്പ് ഈ വള്ളം ഒന്ന് നീറ്റിലിറക്കിയതാ, പിന്നീട് ഇതിന്റെ സ്ഥാനം ഇവിടെ തന്നെ. അതെന്താ അങ്ങനെ? ആ, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടിയാണ് ദേ ആ വരുന്നത്, ഈ കഥയിലെ രാജകുമാരി. ഇവരെന്ത്
എന്തായി കാണിക്കുന്നത്? ഇവർക്ക് എന്താ വട്ടാണോ? ആണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഞാനും. ശരിക്കും എന്താ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഹാ പറയാം. അന്ന് നാട്ടിലെ പ്രമാണിയായ തരക മുതലാളി നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചു സ്വന്തമായി ഒരു ചുണ്ടം വള്ളം നീറ്റിലിറക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ചുണ്ടൻ വള്ളത്തിന്റെ പണി നടക്കുന്ന കാലം. എന്തായാലും പണിയൊക്കെ ഉഷാറായിട്ട് അങ്ങോട്ട് നടക്കട്ടെ. ആ പണി നടക്കുന്നുണ്ട്, ഇയാൾ അങ്ങോട്ട് പണി ചെയ്താൽ മതി. ആശാം വരുന്നുണ്ട്, ആശാം വന്നാ പിന്നെ അറിയാലോ. എടാ ആശാൻ പേര് എന്ന് പറഞ്ഞപ്പോ നിയന്ത്രണം എണീറ്റിരിക്കുന്നേ. ഞാനിതുവരെ ആശാനെ കണ്ടിട്ടില്ല. ഏതാശാനെ? കുമാരൻ ആശാൻ. എടാ ആശാനല്ല, നമ്മളെയൊക്കെ പണി പഠിപ്പിച്ചോണ്ടിരിക്കുന്ന നമ്മടെ പപ്പൻ ആശാൻ. ഓ, നമുക്കിട്ട് പണി തരുന്ന ആശാൻ. അല്ല, ഞാൻ ആശാൻ ഇത് കൊടുപ്പിരിക്കുന്നു. എടാ ആശാൻ നമ്മുടെ വള്ളം പണിക്കുള്ള ബാക്കി തടി മുറിക്കാൻ പോരുന്നതല്ലേ. അയ്യോ ആശാനെ, ഇതെന്താ തലയിൽ ഒരു കെട്ട്? എടാ ഞാൻ മരം മുറിക്കാൻ പോയതല്ലേ. മരത്തിന്റെ അടിയിൽ പൂജ നടത്തി, മരം മുറിക്കാനുള്ള മരത്തിന്റെ അനുവാദവും വാങ്ങി. പിന്നെ മരം മുറിച്ചു തുടങ്ങിയപ്പോഴാ പടപടാ നടി വന്നത്. അതെന്ത് പറ്റി? മരത്തിന്റെ അനുവാദം മാത്രമേ മേടിച്ചുള്ളടാ, ആ മരത്തിന്റെ ഉടമസ്ഥന്റെ അനുവാദം മേടിക്കാൻ ഞാൻ മറന്നുപോയി. നന്നായി ആശാനെ. ആശാൻ എന്തായാലും ഉമാർ ഇന്നലെ വഴക്ക് പറഞ്ഞ നന്നായി. എന്താടാ കണ്ടില്ലേ ഉമാർ ആത്മാർത്ഥ, രാവിലെ തുടങ്ങിയ പണിയാ. എടാ ഇത് ഞാൻ ഇന്നലെ ചിന്തേറിട്ട് മിനുസപ്പെടുത്തിട്ട് പോയി തടിയല്ലേ, പിന്നെ എന്തിനാടാ നിങ്ങൾ ഇതായിട്ട് പണിയണത്? ഇത് പണിയുന്നതല്ല ആശാനെ, ഞാൻ ചോദിച്ചിട്ട് ഈ സാധനം ഇവൻ തരുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് ഇവനും തരുന്നില്ല. പിടിവലി കൂടാതെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ നോക്കണം. ഒരുത്തിനും ഒരു ഉത്തരവാദിത്തം ഇല്ല, ഒരുത്തിനും ഒരു പണിയെടുക്കത്തില്ല. ആശാനെ ഞാൻ പണിയെടുക്കത്തില്ലെന്ന് മാത്രം ആശാൻ പറയരുത്. നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? ആശാൻ ഇന്നലെ ഇത്രയും നീളത്തിലുള്ള ഒരു പുതിയ പെൻസിൽ എന്നെ ഏൽപ്പിച്ചില്ലേ? ഏൽപ്പിച്ചു. അത് ഞാൻ ചെത്തി കൂർപ്പിച്ചു കൂർപ്പിച്ചത് ഇതുപോലാക്കിയിട്ടുണ്ട്. എന്റെ ആത്മാർത്ഥം ചോദ്യം ചെയ്യുന്ന ആശാനെ, എന്റെ പുതിയ പെൻസിൽ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോവുക? അയ്യോ നീ പോവല്ലേ, നീ പോയി കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ വേറെ ആരും ഇല്ല. അങ്ങനെ വഴിക്കുവാ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്റെ വില. നീ പിന്നെ എന്തുവാണെങ്കിൽ നോക്കുന്നേ? ആശാനെ മുഴക്കോല് കണ്ടില്ല, അതാ നോക്കുന്നത്. എന്തെന്ന്? മുഴക്കോല് കണ്ടില്ലെന്ന്? ഇതാ ഇങ്ങോട്ട് ഇവിടെ കിടപ്പുണ്ട്. ആളെ കിടക്കണം. ഇതല്ലേ ഇത് കോല്? ഞാൻ ചോദിച്ച മുഴക്കോല് ആണോ? അയ്യോ മുഴ വന്ന വന്നു എന്നാ കോലി. ഇപ്പൊ മുഴക്കോലായല്ലോ. ആയി നല്ല മുഴയും ഒന്നാം തരം കോലും. അവനെവിടെ? ആര്? കുമാരൻ. ഈ താജ്മഹൽ പണിഞ്ഞ ഓമറിന്റെ കുലത്തിൽപ്പെട്ട കുമാരനാണോ? കളിയാക്കണ്ട, അവന് പണിയറിയാവുന്നോണ്ടാ നമ്മളെല്ലാം കഞ്ഞുകുടിച്ചു പോണേ. അവന്റെ പേരിലാ നമുക്ക് ഈ വള്ളപ്പണി കിട്ടിയത് പോലും. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. കോഴിക്കോട് മാത്രം പണിതോണ്ടിരുന്ന ആശാൻ എങ്ങനെ ആ വള്ളപ്പണി കിട്ടിയതെന്ന്? ആ വള്ളപ്പണി ചെയ്ത കള്ളച്ചോറുണ്ടാ നിന്റെ തള്ളപയർ, ഇത്രയും തള്ളപയറായത്. ആ ഓമർ കുമാരൻ എന്തേ? ആശാനെ അവനെ നമ്മുടെ തരകമോലാളിയുടെ മോളിലെ റൂമിന്റെ ഓട് പൊട്ടി എന്ന് പറഞ്ഞത് മാറ്റാൻ വേണ്ടി പോയേക്കുവാ. ആ നരകം മുതലാളി വരുന്നു. എടാ നരകം മുതലാളി അല്ല, തരകം മുതലാളി. ആ അയാൾ എപ്പോ ഇവിടെ വന്നാലും എനിക്ക് നരകമാ. എടാ നിനക്കൊന്നും പണിയറിയാത്ത കാര്യം എനിക്കേ അറിയത്തുള്ളൂ. ആ വരുന്ന തരക മുതലാളിക്ക് അറിയത്തില്ല. നിന്റെയൊക്കെ തല കാണിച്ചാ ഞാൻ പൈസ മേടിക്കണത്. എടാ അതുകൊണ്ട് ഏതെങ്കിലും തടിയെടുത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിവെക്കി. ഇങ്ങനെ എന്നാന്ന് ഇവിടെ തരക മുതലാളി വരുമ്പോ എല്ലാരും ബഹുമാന പുരസരം കൈകൂപ്പി മുണ്ടടിച്ചിട്ട് നിന്നോളണം. കേട്ടല്ല? എടാ പോയി തട്ടി മുട്ടി എന്തെങ്കിലും ഒച്ചക്കേപ്പിച്ച് പണി ചെയ്യടാ. പട്ടികള്. എടാ പാപ്പ, നിങ്ങളെ കൂടാതെ വേറെയും പണിക്കാറുണ്ട് ഇവിടെ? ഇല്ല മുതലാളി. പിന്നെ എവിടെ നടാ ഈ പണി ശബ്ദം? അല്ല പാപ്പ, അല്ല മുതലാളി അത്. ആ നിക്ക് നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, അപ്പൊ പണി ഇതിലാണ് നടക്കുന്നല്ലേ. ഓ യേശുദാസിന് എം ജി ശ്രീവാനൻ ട്രാക്കിട്ട് പാടാവെങ്കിൽ ഞങ്ങൾക്ക് ട്രാക്കിട്ട് പണിയതല്ല, എന്താ കുഴപ്പം? കിളിക്കാടാ, നീയൊക്കെ വള്ളപ്പണിക്ക് വന്നതാണോ അതോ കള്ളപ്പണിക്ക് വന്നതാണോ? കള്ളപ്പണിക്ക്. ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം 21 നടക്കുന്ന വള്ളംകളിയിലെ ഒന്നാം സ്ഥാനത്ത് വരേണ്ടതാ ഈ തരകൻ ചുണ്ടൻ. അതിനുമുമ്പ് ഈ വള്ളത്തിന്റെ പണിയങ്ങ് നിർത്തേക്കണം. ശരി മുതലാളി. ദേ ഈ വള്ളം തരകന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. എന്റെ അഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയാൽ പിന്നൊരുത്തനും ഈ കര വിട്ടു പോകൂല.
ഇത് തരകം മുതലാളുടെ വെട്ടുകൊണ്ട് ചാവുമെന്നാ തോന്നുന്നത്. എടാ ഓടുമാറാൻ പോയ പട്ടി എവിടെടാ? ഏ ആചാനെ, ഓടുമാറാൻ പോയ ഓമർ കുമാരൻ ദേ വരുത്. ഓമരകുമാര, ഓ ഇത്ര പെട്ടെന്ന് നീ ഓട് മാറി കഴിഞ്ഞോ? പിന്നെ കമത്തോടിന്റെ അടുത്തുള്ള മൂന്നാമത്തെ ഓട്. അത് നിനക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? പിന്നെ ഞാൻ പൊട്ടിച്ച ഓട് എനിക്ക് അറിഞ്ഞൂടെ? ആ അത് ശരി. അപ്പൊ തരകൻ മുതലാളി ഇവിടെ വന്നപ്പോ നീ അവിടെ പോയിന്റെ ഗുഡൻസ് എനിക്ക് ഇപ്പോഴല്ലേ പിടികിട്ടിയത്? ഓമരകുമാര, തരകന്റെ മോള നീ കരവിട്ട് പോകത്തില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ആശാനെ. പ്രണയം മനുഷ്യനെ മയക്കുന്ന കറുപ്പ, പ്രണയത്തിന് കണ്ണും മൂക്കൂല്ല, പ്രണയിക്കുന്നവരോട് എനിക്കെന്നും എതിർപ്പ. പപ്പേട്ടാ ആ തേഞ്ഞി സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ആരാടാ അത്? ഇത് തെക്കേക്കരെ പണ്ട് ആശ വള്ളപ്പണിക്ക് വന്നപ്പോ അറക്കപ്പൊടി വാരാൻ വന്നോളാം. അങ്ങനെ പൊടിവാരി അവിടെ വീട്ടിലിപ്പോ രണ്ട് പൊടി പുള്ളാരുമായി. ആശാ മിടുക്കനാടാ. എന്താ വാഴത്തറയെന്നല്ലേ ചന്ദനം കടഞ്ഞെടുത്തത്? പക്കേട്ടാ എന്താ ഉച്ചക്ക് ഉണ്ണാനങ്ങ് വന്നേക്കണേ? ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി മഞ്ഞുതുള്ളികൾ തഴുകി ഒഴുകും മധുരഹേ. ആശാനെ സമയം ഇത്രേ ഉണോയിക്കാൻ പോണ്ട്. ആ കാര്യം മാത്രം അവൻ കൃത്യമായി ഓർമ്മിപ്പിക്കും. എല്ലാരും കാര്യം ചെയ്യും, ആ ഷാപ്പിൽ പോയി ഊണ് വെച്ചിട്ട് വാ. ഊണ് മാത്രമേ കഴിക്കാറുള്ളേ. ഓ ഇവന്റെ കാര്യം പറയണ്ട, ഇവൻ ഊണ് തറകം മുതലാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമല്ലോ. ഭാഗ്യവാൻ. അപ്പൊ ആശാൻ കഴിക്കുന്നില്ലേ? ആശാൻ അറക്കപ്പൊടിയുടെ മുകളിലിരുന്നാലല്ലേ ഊണ് ഇറങ്ങും. ചോറ് പിന്നെ ഓട് മാറിട്ട് കുമാരേട്ട പെട്ടെന്ന് പോയത് കാര്യായി. അതെന്താ? ചേട്ടൻ അങ്ങോട്ട് പോയതും അച്ഛൻ വന്നതും ഒരുമിച്ചായിരുന്നു. ഹോ, നമ്മുടെ ഈ ബന്ധം നിന്റെ അച്ഛൻ അറിയുമ്പോഴുള്ള പുകില് ആലോചിക്കാൻ വയ്യ. എന്തായി ചെയ്യുന്നേ? കണ്ടൂടെ, ചിന്തയിരുന്നു. എന്നെ കൂടി പഠിപ്പിക്കാമോ? പിന്നെന്താ വൈരി, ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ നീ അങ്ങോട്ട് വലിക്കണം. അപ്പ ചേട്ടാ അങ്ങോട്ട് വലിക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് വലിക്കണം. അത് തന്നെ വലി. അതെ, അച്ഛൻ നമുക്ക് സ്വത്തും പണവും തരും തോന്നില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്യാം. എന്തോന്ന്? ഇതുപോലെ വലിച്ചോണ്ടിരിക്കാം. അസനെ എന്നെ കളഞ്ഞിട്ട് പോവോ? ഇല്ല, നീലക്കടല് ചുവന്ന് തൊടുത്താലും ആകാശത്ത് വെള്ളിടി വെട്ടിയാലും മാനത്ത് നിന്ന് തീകോളങ്ങൾ ഉരുണ്ടു വീണാലും ഞാൻ നിന്റെ അടുത്ത് തന്നെ കാണും. എന്നാലേ നാളെ രാവിലെ അമ്പലത്തിൽ വരുമോ? മഴയില്ലെങ്കിൽ വരാം. മഴ നനഞ്ഞാലേ എനിക്ക് പനി പിടിക്കും. നല്ല ആളിനെ ഞാൻ പ്രേമിച്ചേ. ഞാൻ ഇന്നലെ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കല്യാണം കഴിഞ്ഞ് ബൈക്കിൽ അങ്ങ് പോവാം. ബൈക്ക് ബുക്ക് ചെയ്തോ? അപ്പൊ എനിക്ക് സ്വർണ്ണമാല വാങ്ങി തരാന്ന് പറഞ്ഞതോ? ആ ബൈക്കിൽ പോയി ആദ്യം പറിക്കുന്ന മാല നിനക്കുള്ളതാ. അല്ല, ആ ബൈക്കിൽ പോയി നമുക്ക് ആദ്യം നിനക്കൊരു മാല വാങ്ങിക്കാന്ന്. അങ്ങനെ അപ്പൻ അത്രക്ക് ഇഷ്ടാണല്ലേ. പിന്നല്ലാതെ വെള്ളിത്തിങ്കൾ പൊങ്കിണ്ണം തുള്ളിത്തൂം ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാ പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ ുഞ്ഞിന്റെ കണ്ണുപൊത്തിയത് ആരാന്ന് പറ. അറിയില്ല. പറ വാവക്കുഞ്ഞ് പറഞ്ഞ വാവക്കുഞ്ഞിനൊരു സമ്മാനം തരാം. പറ കണ്ണുപൊത്തിയത് ആരാന്ന് പറ. അയ്യോ, ഇനി നിനക്ക് സമ്മാനം വേണോ? വേണ്ട. അങ്ങനെ പറ കണ്ണുപൊത്തി കളിക്കാൻ പറ്റിയ പ്രായം. നന്ദിനിക്കുട്ടി, നീ എന്തറിഞ്ഞോണ്ടാ ഇവന്റെ പുറകെ നടക്കുന്നത്? നിന്റെ അച്ഛൻ ഇത് സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ? എന്റെ പപ്പേട്ടാ, സ്നേഹിച്ചിട്ട് ചതിക്കാനല്ല ഞാൻ ഈ കുമാരേട്ടനെ സ്നേഹിച്ച്. ആരൊക്കെ എതിർത്താലും
ഞാൻ ഈ കുമാരേട്ടനെ തന്നെ കേട്ടു. അങ്ങനെയാണ് കുഞ്ഞു മാർക്കറ്റിൽ പോകുമ്പോ കുറച്ച് പഴമ്പാ കൂടി വാങ്ങിച്ചു. അതെന്തിനാ? നിങ്ങളുടെ കെട്ട് കഴിയുമ്പോ ഞങ്ങളുടെ ഡെഡ് ബോഡി വാരി കെട്ടാനാ. പപ്പന്റെ ഒരു തമാശ. കുമാരേട്ട നാളെ അമ്പലത്തിൽ വരണേ. നല്ല സൂപ്പർ ഊണ്. ഇനി എനിക്ക് ഉറങ്ങണം. അല്ലെങ്കിൽ തോന്നും ഏതാണ്ട് മലമറിക്കാൻ വന്നതാണെന്ന്. ഇപ്പൊ വള്ളംപണി നടന്നില്ലേലും എന്റെ മരണം, ഇനി അവരുടെ കെട്ട് നടന്നാലും എന്റെ മരണം, എന്തായാലും എന്റെ മരണം ഉറപ്പാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചുണ്ടം വള്ളത്തിന്റെ പണിയും അവസാന ഘട്ടത്തിലേക്ക്. കുമാരേട്ടാ, ചുണ്ടന്റെ പണി ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? ഏറിപ്പോയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞ ഈ കര വിട്ട് പോവോ? പിന്നെ പോകാതെ പറ്റുമോ? ഇല്ല, ഞാനും കൂടെ വരും. എനിക്ക് എനിക്ക് കുമാരേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നന്ദിനിക്കുട്ടിയെ കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തിരികെ വരും. സത്യം സത്യം. നന്ദിനി! അയ്യോ അച്ഛൻ, എന്ത് ധൈര്യത്തിലാണടാ നായ ഈ തരകൻ മുതലാളിയുടെ മകളുടെ ദേഹത്ത് നീ കൈവച്ചത്? വെട്ടി തുണ്ടം തുണ്ടമാക്കി ഇവരെ കായലിൽ താക്കടാ. മാറുതിക്കടി വരുമ്പോട്ടോടെ. എന്റെ മുതലാളി, ഇതൊക്കെ ഒച്ച വെച്ച് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമല്ലോ. നാണക്കേടാകും. പിന്നെ ഇതൊക്കെ ബുദ്ധിപൂർവം തഞ്ചത്തിൽ പരിഹരിക്കണം. എന്റെ മുതലാളി ഇവനെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ഈ ചുണ്ടം വെള്ള നീറ്റിലിറങ്ങില്ല. നാണക്കേട് മുതലാളിക്ക. നീ എന്തുകാടാ ഉദ്ദേശിക്കുന്നത്? മുതലാളി, വള്ളംപണിയുടെ കണക്കും ശാസ്ത്രവും അറിയാവുന്ന ഒരേ ഒരു തച്ചൻ, അത് ഇവൻ മാത്രമാ. ഇവനെ പിണക്കിയാൽ വള്ളം പിന്നെ വള്ളപ്പുരയിലിരിക്കും. അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? മുതലാളി, വള്ളം നീറ്റിലിറങ്ങുന്ന ദിവസം ഇവരെ അങ്ങ് ഒന്നിപ്പിക്കാമെന്ന് മുതലാളി അങ്ങ് പറഞ്ഞേര്. നീ പറഞ്ഞു വരുന്നത്? മുതലാളി പേടിക്കണ്ട, വള്ളം കായലിറങ്ങുന്ന ദിവസം ഇവന്റെ തലയും ഈ കായലിൽ ഒഴുകി നടക്കും. അക്കാര്യം ഞങ്ങൾ ഏറ്റു മുതലാളി. എന്നാ പിന്നെ നീ പറഞ്ഞ പോലെ നടക്കട്ടെ. അവരുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അതൊക്കെ നടത്തി കൊടുക്കാം. കുമരട, നന്ദിനിക്കുട്ടി, ഡേ, ഈ ചുണ്ടൻ വള്ളം നീറ്റിലിറങ്ങുന്ന ദിവസം എന്റെ മകളുടെയും നിന്റെയും കല്യാണം ഈ തരകൻ നടത്തി തരും. സത്യമാണോ മുതലാളി? ഈ തരകന് വാക്കൊന്നേ ഉള്ളൂ. കുമാര, നാളെ ആ വള്ളം നീറ്റിലിറക്കുന്ന ദിവസം. നാളെ വള്ളം നീറ്റിലിറങ്ങിയ നിന്റെ നന്ദിനിക്കുട്ടിയുടെ വിവാഹം. അത് കഴിഞ്ഞ പിന്നെ ആദ്യരാത്രി. എടി, ആദ്യരാത്രി എന്തിനാടാ? എനിക്കറിയാം, ആദ്യം വന്ന് പെണ്ണ് കട്ടിലേലിരിക്കും, അത് കഴിഞ്ഞു പിന്നെ ചെറുക്കം വന്ന് കട്ടിലേലിരിക്കും. എന്നിട്ട് ആ പാലും പഴവും ഒക്കെ എടുത്ത് തിന്നിട്ട് സുഖമായിട്ട് കൂർക്കം വരിച്ച് കിടന്ന് ഉറക്കും. അന്ന് നിന്റെ അച്ഛൻ ആ പാലും പഴവും ഒക്കെ എടുത്ത് തിന്നിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിൽ ഞങ്ങളിത് അനുഭവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. ഇതാണ് ഈ വള്ളത്തിന്റെ ആണിക്കല്ല് എന്ന് വെച്ചാ. നീ കേട്ടിട്ടില്ലേ താജ്മഹൽ പണിഞ്ഞ ഓമറിന്റെ കഥ? ഷാജഹാൻ തന്നെ ചതിക്കുമെന്ന് മനസ്സിലാക്കിയ ഓമർ താജ്മഹലിന്റെ മുകളിൽ ഒരു ദ്വാരമിട്ടു. അതുപോലെ എനിക്കും ഒരു ചതി മണക്കുന്നു. അതിനുള്ള എട്ടിന്റെ പണിയാ ദേ ഇത്. ഇതെന്താടാ ഇത്? ഞാനില്ലാതെയോ എന്റെ സാന്നിധ്യമില്ലാതെയോ ഈ വള്ളം നാളെ നീറ്റിലിറങ്ങില്ല. അപ്പൊ വള്ളത്തിന്റെ പണി തീർന്നെന്ന് നീ പറഞ്ഞതാ? പണി തീർന്നു, പക്ഷേ ദേ ഇതുകൂടി വെച്ചാൽ. അപ്പൊ തരകം മുതലാളി വാക്കുപാലിച്ചേ പറ്റൂ. ഇതെവിടെയാ വെക്കുന്നത്? ഏയ്, അത് ഞാൻ പറഞ്ഞു തരില്ല. അതൊരു യഥാർത്ഥ തച്ചന്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന രഹസ്യമാ. ഹോ, ഈ ഒരു ചെറിയ കോലിൽ ഇത്രയും രഹസ്യമാ. കുമാര, വള്ളത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞോടാ. കഴിഞ്ഞു മുതലാളി. അപ്പോ ഇനി ഈ തരകം മുതലാളിയുടെ മകളെയും കെട്ടി നിനക്ക് സുഖിച്ചങ്ങ് ജീവിക്കാം അല്ലേ? കൊന്ന് കായലി തകടാ ഈ നായ. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരക്ഷരം മിണ്ടി പോരുത്. ഇവിടെ നടന്നത് മൂന്നാമതൊരാൾ അറിഞ്ഞാൽ കുഴപ്പമാണോ? കുഴപ്പമാണോ? ഒന്നേ രണ്ട് മൂന്ന്, ഇതേ മൂന്നാമതൊരാൾ. ഇവിടെ നടന്നത് നീ ആരെങ്കിലും അറിഞ്ഞാൽ തൊട്ടിക്കളയും ഞാൻ. വരണടാ. തരകം മുതലാളിയുടെ വള്ളം നീറ്റിലിറങ്ങിയേ. മുതലാളിയുടെ വള്ളം മുങ്ങി തുടങ്ങുന്നു. ഭഗവാനെ ചതിച്ച തരകം മുതലാളിയുടെ വള്ളം മുങ്ങിയേ. ചതി ചതി
ഇതാ കുമാരൻ ചതിച്ചതാ. ഇന്നലെ രാത്രി മൊരാളി വള്ളപ്പരെ വന്നപ്പോ ഞാനൊരു കാര്യം പറയട്ടെന്ന് പറഞ്ഞപ്പോ മൊരാളി സമ്മതിച്ചില്ലല്ല. മിണ്ടി പോരുത് നീ. ഇല്ല, ഞാൻ പറയും, ഈ ഒരു സാധനം കൂടെ വള്ളത്തിനകത്ത് വെച്ചാലേ വള്ളം മുങ്ങാതിരിക്കൂ. എടോ ആശാരി, എന്നെ നോക്കി നിൽക്കാതെ അത് മേടിച്ച വള്ളത്തിൽ ഉറപ്പിക്കണോ? അയ്യോ മൊരാളി, അതെനിക്കറിയില്ല. ആ വള്ളം പെടുന്നത് അച്ഛനായ കുമാരന് മാത്രമേ അറിയൂ. ലോകത്ത് വേറൊരു ആശാരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. തരകം മുതലാളി ആനന്റെ കുമാരനെ കൊന്നല്ലേ? അടിച്ച് കൊല്ലണായി. ഓരോ സ്മാരകങ്ങൾക്ക് പിന്നിലും ഒരു കഥയുണ്ടാവും. ഇതൊരു പ്രണയകഥയാണെന്ന് മാത്രം. ഞാൻ പോകുക. എന്റെ പ്രണയിനി എന്നെ കാത്തു വീട്ടിലിരിക്കും. കഷ്ടം, അവരാ കുമാരനെ ഒരുപാട് സ്നേഹിച്ചു കാണും. അതല്ലേ ഇപ്പൊ ഇങ്ങനെ ഭ്രാന്തായി പോയത്? വാ, സമയം വൈകി, നമുക്കും പോവാം. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനാ അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവ. പ്രണയം റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഇനി അത് വിജയം കണ്ടോന്ന് നമുക്കൊന്ന് ജഡ്ജസിനോട് ഒന്ന് ചോദിക്കാം. ഇന്ദ്രൻ സേട്ടാ, ഓക്കെ, ചേർന്ന് വരുമ്പോൾ ഒരു സിനിമ പോലെ തന്നെ ഉണ്ട്. താങ്ക് യു സാർ. പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നതും ആ പറയുന്ന വിഷയം നമുക്ക് എങ്ങനെയോ നല്ലവണ്ണം എവിടെയൊക്കെ അറിയാവുന്നത് പോലെ ഒരു തോന്നൽ, ചിലപ്പോൾ സിനിമയിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു പ്രമേയം പോലെ തോന്നിയത് കൊണ്ടായിരിക്കും തോന്നുന്നു. ബാക്കി എല്ലാവരും നന്നായിരുന്നു. വള്ളപ്പൊരയെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അതിനുവേണ്ടിയുള്ള ശ്രമവും അതിൻ്റെ പണിയുടെ കാര്യവും പറയുന്നതൊക്കെ അതുമായിട്ട് വളരെ മാച്ച് ചെയ്തതുപോലെ തന്നെ തോന്നി. പിന്നെ ഹ്യൂമറിന് സാധ്യതയുള്ളതൊന്നും കളഞ്ഞിട്ടില്ല. പക്ഷേ ആ വിഷയത്തിൽ എന്തോ ഒരു പുതുമ തോന്നിയില്ല എന്ന് മാത്രം. മുൻപുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ദുരന്തം അങ്ങനെ തോന്നി. ഈ സ്കിറ്റ് കാണുമ്പോൾ ഞാൻ അറിയാതെ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയി. ഞാൻ കുട്ടനാട് വെച്ച് നിർമ്മിച്ച സിനിമയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടുന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ കാർപ്പൻറ്റേഴ്സ് പറയുന്ന തമാശകൾ വലിയ വായിൽ വേറെ തമാശകളല്ല. അവരിൽ നിന്ന് വരാവുന്ന അവരുടെ വാചകങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പണി ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് ഒന്നുള്ള തമാശകൾ നിങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഒഴുക്ക് പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടെയിൽ എൻഡില്ല. അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചില്ല. ആ പഴയ കാമോനിങ്ങനെ അവരുടെ മനസ്സിൽ വരുന്ന മാതിരി കാണിച്ചില്ലേ? അത് നന്നായിരുന്നു. എന്തായാലും ടോട്ടലി ഓക്കെ, നന്നായിരുന്നു. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ, ഇന്ദ്രൻസും രാജുവും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്ലസ്സും മൈനസും. ഇവർക്ക് സിനിമകളെ അനുസ്മരിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. തച്ചിലയുടെ തച്ചുണ്ടൻ, ചമ്പക്കുളം തച്ചൻ, കാവാലൻ ചുണ്ടൻ, അത്തരത്തിലുള്ള പ്രമേയങ്ങളെല്ലാം തന്നെ ബേസിക്കലി ഒരു കോമഡി അല്ല. ആ സിനിമയിൽ കോമഡി ഉണ്ടായിരിക്കാം, പക്ഷേ പ്രണയമാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അവിടെ ഹ്യൂമർ സൈഡ് ട്രാക്ക് പോലെയായിരുന്നു ആ സിനിമകളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിറ്റിലും സൈഡ് ട്രാക്കിൽ മാത്രമാണ് ഹ്യൂമർ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് കുട്ടനാട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പോരായ്മയായിട്ട് പറയാവുന്നത്, ഹ്യൂമറിന് പറ്റിയ ഒരു ബേസ് സ്റ്റോറിയിലല്ല, ഒരു തീമിലല്ല നിങ്ങൾ ലാൻഡ് ചെയ്തത്. അത് നിങ്ങളുടെ അവതരണത്തിലും പ്രതിഫലിച്ചു. ഓൾ ദി ബെസ്റ്റ് പാപ്പി. താങ്ക് യു സർ. റിമി, അജയൻ ചേട്ടൻ ഈ നിൽക്കുന്നത് ചെമ്പക്കുളം തച്ചലിലെ മുരളിച്ചേട്ടനായിട്ടായിരുന്നു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർമ്മയായിരുന്നു. സ്കിറ്റ് മൊത്തത്തിൽ കുട്ടനാടിൻ്റെ ഫീല് കൊണ്ടുവരാൻ പറ്റി, ഒരു രസം ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളിക്കിണം പാട്ട് സോങ് വന്നത്, ആശം വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവക്കുഞ്ഞിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് കൊച്ചു കളിക്കുന്ന വന്നതും, പിന്നെ ലാസ്റ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അയാളെ മരിച്ചു പോയാലും ആ കാത്തിരിക്കാൻ വേണ്ടി ഇത്ര വയസ്സായാലും ആ ഒരു ഫീല്, അത് തീർച്ചയായിട്ടും രാജേട്ടൻ പറഞ്ഞ പോലെ അത് നമുക്ക് കിട്ടി. താങ്ക് യു. മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്ത ഇന്നത്തെ ഈ ഒരു പ്രണയ കഥയ്ക്ക് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്നറിയാൻ പോവുകയാണ്. രാജേട്ട, ഓൺ 25. 25 ലെ 2 മാർക്ക് ഞാൻ കുറയ്ക്കുന്നു. 23.
ഇന്ദ്രൻ ചേട്ടാ അത് തന്നെ 23. ജ്യോതി ചേട്ടാ 22 out of 25. ടീം പോപ്പിയുടെ പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91 on 100. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മൊമെന്റ്സ് ചെറിഷ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഒരു ഹാപ്പിനെസ് മോഡോട് കൂടി തന്നെ ജീവിതത്തെ നേരിടാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അതുകൊണ്ട് ചേട്ടൻ കണ്ണട വെച്ചേക്കുന്നതാണോ? അതേ ശരിക്ക് കണ്ണിന് പവർ ഉണ്ടോ? ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലേ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. അവ പുഴക്കരയില് വിഷമിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ സന്തോഷിപ്പിക്കാനാണ്. ഇത് ഒരു ഒരുമാതിരി ഭരത സിനിമയിലും മോഹൻലാലിന്റെ അവസ്ഥയാണ്. എനിക്ക് തീക്കാതിരിക്കാൻ വേണം, പാട്ടും പാടണം, ചത്തെന്ന് പറയാനും പാട്ടും, ഞാനൊക്കെ സന്തോഷിപ്പിക്കാനാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദര